ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു നാടൻ വിഭവമായിട്ടാണ് കേട്ടോ. അപ്പം നമ്മളിന്ന് കാണുമ്പോൾ മനസ്സിലായുണ്ടാവില്ല ചിലർക്ക്, നല്ലൊരു പക്ക നാടൻ വിഭവമാണ് ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പം ഞാൻ അതിന് മുമ്പേ തന്നെ ഞാൻ ആദ്യമേ പറയാം, അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഞാനല്ല, എൻ്റെ അമ്മയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ വെറും ക്യാമറമാൻ മാത്രമാണ്. അപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ വീട്ടിലാണ്. അപ്പോൾ അമ്മ ഉണ്ടാക്കുന്ന കറിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അങ്ങനെ ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം, എന്നിട്ട് ഞാൻ പറയാം എന്താണ് ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് എന്നൊക്കെ കേട്ടോ. അപ്പോൾ ദേ ഇതാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. നല്ല നാടൻ ചേമ്പിൻ തണ്ട് കറിയാണ് ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം വലിച്ച് വൃത്തിയാക്കി ക്ലീൻ ആക്കണം. അതൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ. അങ്ങനെ ഇതേ അതെല്ലാം പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വണ്ണമുള്ളതാണ് ഞാൻ കാണിച്ചതെന്നല്ല നമ്മളിപ്പോൾ പൊട്ടിച്ചിട്ടുള്ളത്, വേറെയാണ് നമ്മൾ പൊട്ടിച്ചത്. അപ്പോൾ ഇതേ ഇങ്ങനെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ. അതിനെ നാലാക്കി മുറിച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നാലാക്കി മുറിക്കുക, എന്നിട്ട് അതിനെ പീസാക്കി വയ്ക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം മുറിച്ച് ക്ലീൻ ആക്കിയിട്ട് വരട്ടെ അമ്മ, അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതൊക്കെ കാണാം. അപ്പോൾ ഇതേ നമ്മൾ അത് മുറിക്കാൻ വെച്ച ഗ്യാപ്പിൽ നമ്മൾ അത് മറന്നുപോയി കാണിക്കാനായിട്ട് കുറച്ച് പരിപ്പ് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ നാടൻ കറി ആയതുകൊണ്ട് തന്നെ നാടൻ രീതിയിൽ തന്നെ നമ്മൾ അടുപ്പിൽ തന്നെയാണ് എല്ലാം കാണിക്കുന്നത്. അപ്പോൾ മണ്ടയിലാണ് ഇപ്പോൾ പരിപ്പ് വേവാൻ വെച്ചിട്ടുള്ളത്. ഒരു അര ഗ്ലാസ് പരിപ്പാണ് നമ്മൾ എടുത്തിട്ട് വേവിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലോട്ട് ഞാൻ ഇപ്പോൾ വേവിച്ചതിന് ശേഷം രണ്ട് ഗ്ലാസ് വെള്ളവും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നിറച്ചില്ല, ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷമാണ് ഇനി കഷ്ണങ്ങൾ ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഇപ്പോൾ തിളച്ച് എല്ലാം വന്നിട്ടുണ്ട്. അതിന് ശേഷം കഷ്ണങ്ങളൊക്കെ വാരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എല്ലാം ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഇപ്പോൾ കാണുമ്പോഴത്തേക്കും ഒരുപാട് ക്വാണ്ടിറ്റി നമുക്ക് തോന്നും. അപ്പോൾ ഇതൊന്ന് ചൂട് കയറുമ്പോൾ തന്നെ അത് അതിൻ്റെ ക്വാണ്ടിറ്റി നേർ പകുതിയായിട്ട് കുറയും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അമ്മ. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതങ്ങനെ നേരം ചുരുങ്ങും, നന്നായിട്ടൊന്ന് ചുരുങ്ങിയിട്ട് നേർ പകുതി ക്വാണ്ടിറ്റി ആയിട്ട് മാറും നമ്മുടെ ഈ കഷ്ണങ്ങളൊക്കെ. ഇപ്പോഴത്തത് നോക്കണ്ട. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ അതിന് ശേഷം ഞാൻ ബാക്കിയെല്ലാം കാണിക്കാം കേട്ടോ. ഇതൊന്ന് വേവട്ടെ, നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇത് അടച്ച് വയ്ക്കാൻ പോവാണേ. അടച്ചു വെച്ചു. ഇനി നമുക്ക് ഈ ഗ്യാപ്പിൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ചേരുവ. അപ്പോൾ ഇപ്പോൾ തേങ്ങ ചേരുവാണ്. അത് വേവുന്ന സമയമാകുമ്പോഴേക്കും തേങ്ങ ചിരവി അരക്കുകയൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു മുറി തേങ്ങ, അതുപോലെ തന്നെ അര ടീസ്പൂൺ ജീരകവും കൂടിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചെറിയുള്ളി, ഒരു രണ്ട് മൂന്ന് ചെറിയുള്ളി, ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരു മുറി തേങ്ങയും അര ടീസ്പൂൺ ജീരകവും, സാധാ ജീരകം കേട്ടോ, നല്ല ജീരകം, അതും കുറച്ച് ചെറിയുള്ളി, അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ അമ്മ, അതിനുശേഷം ബാക്കി കാണിക്കാം നമുക്ക്. അപ്പോൾ ഇതേ അരച്ചെല്ലാം കഴിഞ്ഞു. അപ്പോൾ പണ്ടത്തെ രീതിയാണ് കേട്ടോ, അത് അങ്ങനെ ഉരുട്ടി ഉരുളയാക്കിയിട്ടുള്ള ഒരു സ്റ്റൈല് കണ്ടോ. കല്ലങ്ങ് ക്ലീനായി കിട്ടുകയും ചെയ്യും നമുക്ക്, ലാസ്റ്റ് ആ കല്ലൊന്ന് കഴുകിയെടുക്കുകയും ചെയ്യും വെള്ളം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പിൽ തന്നെ നമ്മുടെ ചേമ്പിൻ തണ്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ വെന്ത് അതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ അരച്ച് വെച്ച തേങ്ങയിൽ കൂടെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് അമ്മ, അര ഗ്ലാസ് അല്ല ഒരു ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, അതും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പുണ്ടോ എന്നുള്ളതൊക്കെ ഈ സമയത്തൊന്ന് നോക്കുക, ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിക്കണം. അപ്പോൾ ഇതേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ചു, അത്രയേ ഉള്ളൂ. ഇനി കടുക് പൊട്ടിക്കാനുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതവിടെ അടുപ്പിലുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ ഗ്യാസിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. കുറച്ച് ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴേ കടുകൊന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വരുമ്പോൾ അതിലോട്ട് ഒരു രണ്ടോ മൂന്നോ ചെറിയുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചത് അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തു. ഇന്നൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് ആ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി നല്ലൊരു മണം വരും. ആ സമയത്ത് നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ കറിയിലോട്ട് അങ്ങ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ കറി നമ്മുടെ അടുപ്പിലാണുള്ളത്. അത് ഞാൻ അതെ അതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുകയാണ്.
അങ്ങനെ അമ്മ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചട്ടി ഇതിന്ന് ചട്ടി നമ്മുടെ അടുപ്പിൽ നിന്ന് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഞാനിത് സെർവ് ചെയ്ത് കാണിക്കാവുന്ന കേട്ടോ. അങ്ങനെ കറി, ചേമ്പിൻ തണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നാടൻ കറിയാണ്. അപ്പോൾ വെജിറ്റേറിയൻസിനൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു കറിയായിരിക്കും ഇത്, ഉറപ്പാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഞാൻ നാളെ മറ്റൊരു നല്ലൊരു നാടൻ വിഭവമായിട്ട്, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന അമ്മ ഉണ്ടാക്കുന്ന നല്ലൊരു വിഭവമായിട്ട് വീണ്ടും കാണും. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.